ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇഫ്താർ റെസിപ്പീസ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മാംഗോ ഫലൂദൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചൂടിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഫലൂദയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഫലൂദ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സേമിയക്ക് പകരം ഫലൂദൻ്റെ സേവ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് സേമിയ ചേർത്തത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ സേമിയയ്ക്ക് ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫലൂദക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് അതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഇതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ കിട്ടിക്കോളും. അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്കസാണ് എടുത്തിട്ടുള്ളത്. അതായത് സബ്ജ സീഡ്സ് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്ന സമയത്തൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പം മാംഗോ ഫലൂദയാണല്ലോ, അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തൊലയ്ക്ക് കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാങ്ങിൻ്റെ ആ ഒരു പ്യൂരി ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുത്ത പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർക്കണം കേട്ടോ. വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ മാംഗോ ഐസ്ക്രീം ചേർത്താലും മതി. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലെയറായിട്ട് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പഴുത്ത മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്കസ് ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങിൻ്റെ പ്യൂരി ഉണ്ടല്ലോ, മാങ്ങയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പ്യൂരിയും കൂടെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലായിട്ട് കുറച്ചും കൂടി സേമിയ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സേമിയയും കൂടി ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ടോപ്പിംഗ്സ് ആയിട്ട് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബദാമും കൂടെ ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സൊന്നും ചേർത്തിട്ടില്ല, ഇതിൻ്റെ മേലായിട്ട് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഫലൂദയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാംഗോ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.